അപ്പൊ നമ്മുടെ ഫാമിലോട്ട് ഒരു കുറച്ച് വി ഐ പി ഗപ്പികൾസ് വരുന്നുണ്ട്, ഗപ്പീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു അവർ വരുന്നതിന് മുന്നോടിയായി നമ്മൾ ചെയ്യാൻ പോണ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോണത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായും. അപ്പോൾ ഈ വീഡിയോ മൊത്തമായി കാണുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകും. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. ഹലോ ഗായ്സ്, നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഡ്യൂഡ് ഫ്രം കേരള എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് നമ്മളൊരു ഗപ്പീനെ നമ്മൾ നാളെ നമുക്ക് അടുത്ത ഒരു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു വി ഐ പി ഗപ്പീസ് വരുന്നുണ്ട്. അപ്പം അതിനെ മുന്നോടിയായി നമ്മൾ അവരെ ഇടാനുള്ള ഒരു കേജ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കേജ് എങ്ങനെയാണ്, അതായത് നമ്മൾ അക്വേറിയം എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നും എന്തൊക്കെ നമ്മൾ മുൻകരുതലുകൾ എടുക്കണമെന്നുമാണ് നിങ്ങളെ കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ ചാനലിന് അധികം റീച്ച് ലഭിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഒത്തിരി ഓഫറുകളൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. ഇപ്പം യൂട്യൂബിൻ്റെ പോളിസീസൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ കുറേ ആൾക്കാർ എല്ലാവരുടെയും പലരുടെയും സപ്പോർട്ട് നമുക്ക് കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം, കാരണം ഒത്തിരി കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. നമ്മൾ ചാനലിൽ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് തരിക. കാരണം ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമായ എന്നുള്ളൊരു തെളിവ് നമുക്ക് യൂട്യൂബിന്, യൂട്യൂബ് അതൊക്കെ നോക്കുന്നുണ്ട്, എല്ലാം വാച്ച് ചെയ്യുക, എന്നാലേ നമുക്ക് ആ ചാനലിന് ഗ്രോ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തരിക. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം, കാരണം തോൽവിയിൽ നിന്നാണ് വരുന്നത്. ഞാനെനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ വീഡിയോ പിന്നെ ഇടും, എന്നാലും കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷമാണ്. നമ്മൾ ഇത് ഒത്തിരി തോറ്റിട്ടുണ്ടോണ്ട് നമുക്കിതൊരു പ്രശ്നമല്ല, എന്നാലും ഒരാഗ്രഹം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഓക്കെ, വീഡിയോ പോയി കണ്ടിട്ട് വാ. അപ്പോൾ ഈ അക്വേറിയമാണ് നമ്മൾ പുതിയ അതിഥിക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വി ഐ പി അതിഥിയാണ്. അപ്പോൾ ആ വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഗപ്പി വരുന്നത്. എന്നാലും നമ്മൾ ഇതിനകത്ത് വെള്ളം കംപ്ലീറ്റ് മാറ്റി റീഫില്ല് ചെയ്യാനാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മളിത് കണ്ടില്ലേ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, ഇതൊരു ശകലം ഉണ്ടോ, ഇത്ര മതി. ഇത്ര ഇട്ടിട്ട് മൊത്തം ഒന്ന് ക്ലീൻ ആക്കുവാണ്. കുറച്ച് നേരം നമ്മൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ട് ഇതിനകത്തെ അഴുക്ക്, ഇതിനകത്ത് ബാക്ടീരിയസൊക്കെ കാണും, അതൊക്കെ ഒന്ന് നശിച്ചു പോകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കലക്കി കൊടുക്കുകയാണ്. കണ്ടോ, കണ്ടല്ലോ, എല്ലാവർക്കും കാണത്തില്ലേ പൊട്ടാസ്യം പെർമാഗ്നേറ്റ്? ഒരു കുറച്ച് ഇട്ടിട്ടുള്ളൂ, കണ്ടല്ലോ, ജസ്റ്റ് ഒരു വയലറ്റ് കളർ അത്രേ ഉള്ളൂ, അല്ലാതെ ഒത്തിരി ഇല്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഗപ്പി ഇപ്പം ഇടുന്നില്ലല്ലോ, നമ്മൾ ഈ വെള്ളം എന്നിട്ട് വലിച്ചു കളയും. ഇത് നമ്മൾ ഈ വെള്ളം നമ്മൾ ട്യൂബ് ഉപയോഗിച്ച് മൊത്തം കംപ്ലീറ്റ് കളയും, എന്നിട്ടാണ് നമ്മൾ റീഫില്ല് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ അരമണിക്കൂറായി. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നമ്മളിട്ട മൊത്തം തന്നെ മൊത്തം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നന്നായിട്ട് ഇളകി, ഉണ്ടോ, നന്നായിട്ടത് ലയിച്ചു. അപ്പോൾ എൻ്റെ കളറ് കണ്ടില്ലേ. അപ്പോൾ ഈ സാധനം നമുക്ക് ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് മൊത്തം വെള്ളം ക്ലീൻ ആക്കുവാണ്, മൊത്തം കംപ്ലീറ്റ് വെള്ളം നമ്മൾ ക്ലീൻ ആക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത് മാറ്റുവാണ്, നമ്മൾ സ്പോഞ്ച് ഫിൽട്ടർ എടുത്ത് മാറ്റുവാണ്. എന്നിട്ട് എന്നാ ചെയ്യണമെന്ന്, നമ്മളിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് മുമ്പ് നന്നായിട്ട് ഇളക്കണം, കാരണം ഇനി എവിടെയെങ്കിലും കട്ടായി പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എവിടെയെങ്കിലും ഇനി ഇങ്ങനെ അലിഞ്ഞു പോകാതെ കിടപ്പുണ്ടെങ്കിൽ അതും കൂടെ അലിച്ച് കളയുക. എന്നിട്ട് ഇതിനകത്ത് വെള്ളം കംപ്ലീറ്റ് നമ്മൾ ട്യൂബ് ഉപയോഗിച്ച് കളയുകയാണ്. ഇപ്പം നമ്മൾ 20% അങ്ങനെ എടുക്കുമല്ല, ഇത് നമ്മൾ വേറെ ഗപ്പീനെ കംപ്ലീറ്റ് മാറ്റണം. പുതിയൊരു ഗപ്പി നമ്മുടെ ഫാമിലോട്ട് വരിക. അപ്പം അതിനകത്തെ വെള്ളം നമ്മൾ കംപ്ലീറ്റ്, കണ്ടോ, കംപ്ലീറ്റ് നമ്മളിനി വലിച്ച് കംപ്ലീറ്റ് കളയുകയാണ്. എന്നിട്ടിത് റീഫില്ല് ചെയ്യണം. റീഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്, അത് നമുക്ക് കാണാം. അപ്പം ഞാനന്ന് ഇത് മൊത്തം വലിച്ച് കംപ്ലീറ്റ് കളയട്ടെ. നിങ്ങൾ കണ്ടില്ലേ, നമ്മളിതിനകത്ത് വെള്ളം മൊത്തം ട്യൂബ് ഉപയോഗിച്ച് ഫുള്ള് എടുത്ത് കളഞ്ഞു, കണ്ടല്ലോ. സ്പോഞ്ച് ഫിൽട്ടർ നമ്മൾ കഴുകി കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് ഇനി അത് കഴുകി വയ്ക്കും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം റീഫില്ല് ചെയ്യാം.
കണ്ടില്ലേ, നമ്മൾ വെള്ളം റീഫിൽ ചെയ്യുകയാണ്. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ അംശം പോലും ഇല്ല, കാരണം നമ്മളത് മൊത്തം വെള്ളം കമത്തി കളഞ്ഞു. ഇനി ഇത് മൊത്തം റീഫിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വെള്ളം നല്ല സൂപ്പറായിട്ട് ക്ലിയറായ വെള്ളം നമ്മൾ ഒഴിച്ചു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ സ്പോഞ്ച് ഫിൽട്ടർ നമ്മൾ ഇതിനകത്തോട്ട് എടുത്ത് വെച്ച് അത് കണക്ട് ചെയ്യണം. കാരണം ഒരു 3 ദിവസം മുമ്പ് തന്നെ നമ്മൾ അതിന് എയറേഷൻ എല്ലാം സെറ്റ് ചെയ്ത വെള്ളം നമ്മളൊരു വെക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അത് ഗപ്പീസിന് അതിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്, അതുകൊണ്ടാണ്. ഇപ്പം ചെറിയ രീതിയിൽ നമ്മൾ എയറേഷൻ വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഒത്തിരി ഇല്ല, എന്നാലും ചെറിയ രീതിയിൽ. പിന്നെ നമ്മൾ വെള്ളം ഒത്തിരി അമിതമായി നിറക്കരുത്, കാരണം പുതിയൊരു സ്ഥലത്തോട്ട് വരുമ്പോൾ ഗപ്പീസിന് സ്ട്രെസ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി വെള്ളം നമ്മൾ നിറയ്ക്കേണ്ട. ഒരു കൈയുടെ നീട്ടത്തിൽ, ഒരു വിരലിൻ്റെ നീട്ടത്തിൽ വെള്ളം താത്തി നിറയ്ക്കുക. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ അയഡിൻ ഇല്ലാത്ത ഉപ്പ് 2 സ്പൂൺ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും. കാരണം 2 സ്പൂൺ ഇടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കംപ്ലീറ്റ് വെള്ളം ഇതിനകത്ത് കളഞ്ഞു, അതുകൊണ്ടാണ് 2 സ്പൂൺ ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ 2 സ്പൂൺ ഉപ്പും നമ്മൾ ആഡ് ചെയ്തു. ഉണ്ടോ 2 സ്പൂൺ ഉപ്പ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2 സ്പൂൺ മിഥിലിൻ ബ്ലൂ ഉപയോഗിക്കും. 2 സ്പൂൺ അല്ല, 2 ഡ്രോപ്പ് ഉണ്ടാവല്ലോ. കാരണം സാധാരണ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ 1 ഡ്രോപ്പാണ് യൂസ് ചെയ്യാറ്. ഇതിപ്പോൾ 2 ഡ്രോപ്പ് നമ്മൾ യൂസ് ചെയ്തേക്കണേ, കാരണം നമ്മൾ കംപ്ലീറ്റ് വെള്ളം മാറ്റി എന്നിട്ട് നമ്മൾ റീഫിൽ ചെയ്തേക്കുവാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 ഡ്രോപ്പ് മിഥിലിൻ ബ്ലൂ ഉപയോഗിച്ചത്, ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇപ്പം ഞാൻ ചെയ്തേക്കണത്, ഇപ്പം ഞാൻ ഇട്ടേക്കണത് തിങ്കളാഴ്ചയാണ്. അപ്പം നമ്മൾ ഇനി 3 ദിവസം കഴിഞ്ഞാണ് നമ്മുടെ ഗപ്പി വരുന്നത്. അപ്പം 3 ദിവസം ഈ വെള്ളം ഇതുപോലെ തന്നെ ഇവിടെ കിടക്കും. അപ്പം അതിൻ്റെ എന്തെങ്കിലും pH വ്യത്യാസമോ, ഇപ്പം നമ്മുടെ വാട്ടറിന് pH കുറവാണെങ്കിൽ തന്നെ 3 ദിവസം ഇങ്ങനെ കിടക്കുന്നത് വഴി pH ഗപ്പിക്ക് അനുയോജ്യമായ pH ലെവലിലോട്ട് നമ്മുടെ വെള്ളം കൺവേർട്ടാകും. അതുകൊണ്ട് നമുക്ക് നല്ല സേഫ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ ഗപ്പീസ് ഒരു പ്രശ്നം തന്നെ ഉണ്ടാകാതെ നമുക്ക് അവർക്ക് നല്ല കംഫേർട്ടായിട്ട് ഇതിൽ കിടക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ കണ്ടില്ല, നമ്മൾ ഇത്രയും കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഗപ്പി വരുന്നു കഴിയുമ്പോൾ നല്ല കംഫേർട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഇപ്പം ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 3 ദിവസം മുമ്പേ തന്നെ വെള്ളം എല്ലാം സെറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ നമ്മൾ ഇടും. അപ്പോൾ എന്തായാലും നമ്മൾ VIP ഗപ്പികളെയൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ, അതായത് അത്യാവശ്യം വിലയുള്ള ഗപ്പീസിനെ നമ്മൾ വാങ്ങുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും നമ്മുടെ. നമുക്ക് അത്യാവശ്യം നമ്മൾ ക്യാഷ് കൊടുക്കുന്നതല്ലേ, അപ്പം നമ്മൾ അവരുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. എന്നാലും നമുക്ക് അത് അതിൽ അവർക്കൊരു പ്രശ്നവും ഇല്ലാതെ ഗപ്പീസിൻ്റെ സേഫ്റ്റി നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും അത്യാവശ്യം വിലയുള്ള ഗപ്പീസിനെ നമ്മൾ ഇവിടെ നിന്ന് ഏത് ബ്രീഡറിൻ്റെ നിന്ന് വാങ്ങിച്ചാലും ഇങ്ങനെയാണ് ചെയ്യാറ്. നമ്മൾ ഇപ്പം എൻ്റെ നിന്നാണെങ്കിലും ആരിലൊക്കെ വാങ്ങുമ്പോൾ ഞാൻ അവരോട് പ്രത്യേകം ചോദിക്കാറുണ്ട്, 3 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മിനിമം വെള്ളം പിടിച്ചിട്ട വെള്ളം ഉപയോഗിക്കണം, ഉപ്പുകല്ല് മിഥിലിൻ ബ്ലൂ എന്നിവയൊക്കെ ഉപയോഗിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ലാതെ ഗപ്പീസിനെ നമുക്ക് സേഫായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു സബ്ജക്റ്റുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ബൈ.